ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചെമ്മീൻ കട്ട്ലറ്റ് റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ ഗ്രീൻ ചില്ലി, ജിഞ്ചർ, കൊറിയാൻഡർ ലീവ്സ്, ഒനിയൻ, കറി ലീവ്സ് ഇത്ര ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വരുമ്പം ഒനിയൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ്, ചില്ലി ഫ്ലേക്സ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒനിയൻ നന്നായി വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റിവെച്ച പച്ച മസാല ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നന്നായി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇനി വേവിച്ച് വെച്ച പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. പച്ച മസാലയും ഒനിയനും പൊട്ടറ്റോവും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പൊട്ടറ്റോ മിക്സർ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ചെമ്മീൻ നന്നായി മസാല ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. അതിനായി ഞാൻ ചെമ്മീനിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്ത് വറുത്തെടുക്കുകയാണ്. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. ഇനി ചെമ്മീൻ ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ചെമ്മീൻ ലോ ഫ്ലെയിമിൽ രണ്ട് സൈഡും നന്നായി വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെമ്മീൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഞാനിത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ പൊട്ടറ്റോ മസാല കട്ട്ലറ്റ് ഷേപ്പിലേക്ക് ആക്കി എടുക്കുകയാണ്. ഇതിനുള്ളിലേക്ക് ഓരോ പീസ് പ്രോൺസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനൊരു ഓവൽ ഷേപ്പിലേക്കാണ് ആക്കിയെടുക്കുന്നത്. അങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുത്തു. ഇനി ഇതിനെ എഗ്ഗും ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കവർ ചെയ്തെടുക്കുന്നുണ്ട്. മുഴുവനായും ഇങ്ങനെ മുട്ടയും ബ്രെഡ് ക്രംസും ചേർത്ത് കവർ ചെയ്തെടുക്കാം. ഇനി എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കാൻ നോക്കണം. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കോരി മാറ്റി വെക്കാം. ഇങ്ങനെ ചെമ്മീൻ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ് സാധനം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു. ബൈ ബൈ.